ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജനെതിരെ നടപടി ഉണ്ടാകില്ല. പോലീസ് അന്വേഷണത്തിൽ ഗൂഢാലോചനയെക്കുറിച്ച് സൂചന ലഭിച്ചാൽ പാർട്ടി അന്വേഷണവും ഉണ്ടാകും. ഡി സി ബുക്സിനെ മാത്രമാണ് നിലവിൽ സി പി എം സംശയിക്കുന്നത്. ഒപ്പം ചില രാഷ്ട്രീയ ചരടുവലികൾ. ഇ പി ജയരാജന്റെ ആത്മകഥ എന്ന പേരിൽ ഡി സി ബുക്സ് പുറത്തുവിട്ട വിവാദ ഭാഗങ്ങൾ സി പി എമ്മിന് തലവേദന സൃഷ്ടിച്ചുവെങ്കിലും ഇ പിക്കെതിരെ ഒരു നടപടിയെക്കുറിച്ചും പാർട്ടി ചിന്തിക്കുന്നില്ല. അതിന് പ്രധാന കാരണം ഇ പി ഈ വിഷയത്തിൽ എടുത്ത നിലപാടുകളാണ്. ഇ പി ജയരാജൻ അറിയാതെയാണ് ഈ വിവാദ ഭാഗങ്ങൾ പുറത്തുവന്നതെന്ന് പാർട്ടിയും ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് ഇ പി തന്നെ എഴുതിയതാണെങ്കിലും നടപടിയെടുക്കാൻ പാർട്ടിക്ക് കഴിയില്ല. കാരണം പുസ്തകം അന്തിമ പ്രകാശത്തിന് തയ്യാറായിട്ടില്ല. അങ്ങനെ ആയാൽ മാത്രമാണ് പുസ്തകത്തിന് പാർട്ടിയുടെ അനുമതി ഇ പിക്ക് തേടേണ്ടതുള്ളൂ. ഇതാണ് ഇ പിക്കെതിരെ ഒരു നടപടിയും വേണ്ടെന്ന നിലപാടിൽ സി പി എമ്മിനെ എത്തിച്ചതും. പുസ്തകത്തിന്റെ അന്തിമഘട്ടത്തിൽ കൂട്ടിച്ചേർക്കലുകൾക്കും തിരുത്തലുകൾക്കും ഗ്രന്ഥകാരന് അവകാശമുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി നൽകിയ വിശദീകരണത്തിലും സി പി എം തൃപ്തരാണ്. ആത്മകഥയിലെ വിവാദ ഭാഗങ്ങൾ ഡി സി ബുക്സ് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പുറത്തുവിട്ടത് വിവാദം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് സി പി എമ്മും കരുതുന്നുണ്ട്. ഇതിനു പിന്നിൽ ഗൂഢാലോചനയും സംശയിക്കുന്നുണ്ട്. ഇ പി ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം നടന്നുവരികയാണ്. ഇതിൽ ഗൂഢാലോചന പുറത്തുവരുമെന്നാണ് സി പി എമ്മും കരുതുന്നത്. പാർട്ടിയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ട് എന്ന് കണ്ടാൽ മാത്രം ഇതേക്കുറിച്ച് പിന്നീട് പാർട്ടിതല അന്വേഷണം ഉണ്ടാകും. ദേശാഭിമാനി ലേഖകനെയും പാർട്ടി ഒരു തരത്തിലും സംശയിക്കുന്നില്ല. ഡി സി ബുക്സിൽ നിന്ന് ഈ ഭാഗങ്ങൾ പുറത്തുപോയതിൽ പ്രതിപക്ഷ രാഷ്ട്രീയ ഇടപെടൽ അടക്കം സി പി എം സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇ പിയോട് ഡി ജി പിക്ക് പരാതി നൽകാൻ സി പി എം നിർദ്ദേശിച്ചതും. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.